ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ജനറൽ പ്രൊമോ ഒക്കെ വന്നു രാവിലെ തന്നെ. നമ്മൾ ഇന്നലെ രാത്രി തൊട്ട് ആഗ്രഹിച്ച് കാണാൻ കാത്തിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. പക്ഷെ അതല്പം നിരാശപ്പെടുത്തി. ഇന്നാണ് ജനറൽ പ്രൊമോ വന്നത്. സാരമില്ല, നല്ലൊരു ജനറൽ പ്രൊമോയാണ്. എസ്പെഷ്യലി നമ്മുടെ കൂടെവിടെയുടെ എല്ലാ പ്രേക്ഷകരെയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് വണ്ടർഫുൾ ഒരു സീൻ നമ്മുടെ ജനറൽ പ്രൊമോയുടെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുൻപുള്ളതെല്ലാം കുറച്ച് വശപ്പശകാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നതും സൂര്യ കൈമൾ റാണിയമ്മയുടെ മകളാണ് എന്നൊക്കെയാണ്. അവിടെയാണ് ഞാനും എത്തി നിൽക്കുന്നത്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റി പറയാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഒരു തെളിവുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ റാണിയമ്മ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. റാണിയമ്മയോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കാറുണ്ട്, പക്ഷെ റാണിയമ്മ സമ്മതിക്കുന്നേയില്ല. റാണിയമ്മ പറയുന്നു അങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങ് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം. ഇതെങ്ങാനും റാണിയമ്മയുടെ മകളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റാണിയമ്മയെ വീണ്ടും ഞാൻ മെട്രോ സ്റ്റാറിന് മുന്നിൽ കൊണ്ടുവരും. നിങ്ങളോട് ഞാൻ എന്തായാലും റാണിയമ്മയുടെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു പറ്റാണെങ്കിൽ ലൈവാണെങ്കിലും ഞാൻ കൊണ്ടുവരും, നോക്കിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ ജനറൽ പ്രൊമോയിൽ വന്നപ്പോൾ നമ്മൾ ആ ജഗന്തി റാണിയുടെയും ആ പുതിയ പ്ലാൻ ഉണ്ടല്ലോ ഡ്രഗിൻ്റെ, അത് ഈ ആഴ്ച തന്നെ കാണിക്കും. അതിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ വന്നോട്ടെ അല്ലേ, ഇങ്ങനെയുള്ള എന്താണ് സൂര്യയ്ക്ക് പണി കൊടുക്കുന്നു അത് ഇത്, പക്ഷേ ഈ ഒരു പണി കൊടുക്കൽ ഒരു മാസം വലിച്ചു നീട്ടുന്നതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. നമുക്ക് കഥയിൽ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വരണം. പക്ഷേ ഈ ഒരു ഡ്രഗിൻ്റെ കേസ് സൂര്യയ്ക്ക് വലിയ ഭീഷണിയൊന്നും ആകാൻ പോകുന്നില്ല. സൂര്യയെ കുരുക്കും എന്നുള്ളത് എന്താണേലും ശരി, ഇത് കുരുക്കാണ് എന്നുള്ളത് എല്ലാവർക്കും, ആ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാകും. കാരണം സൂര്യ കൈമളിനെ പോലൊരു വ്യക്തി ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏജൻ്റ് ആണെന്നോ ഒന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി അത് കുറച്ചധികം പ്രേക്ഷകരുടെ കമൻസ് ഉണ്ട്. ഉറപ്പായിട്ടും മനോജ് മാമ അതിനകത്ത് വല്ല ഹോമിയോടെ പൊടിയോ അല്ലെങ്കിൽ വല്ല പഞ്ചസാരയോ ഒക്കെ ആക്കി കൊടുക്കണേ, അങ്ങനെ ട്വിസ്റ്റ് ചെയ്യണേ, അത് മിക്കവാറും ഋഷി സാറ് തന്നെ ചെയ്യാനുള്ള സാധ്യത ഞാനും കാണുന്നുണ്ട്. പിന്നെ അതുപോലെ കൈമളിൻ്റെ ഇപ്പോഴുള്ള, ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു കൈമള് സൂര്യയുടെ ഇടപെടുന്ന ആ ഒരു രീതി, സൂര്യ കൈമളിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയിൽ കൈമള് പെരുമാറുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. ഏതായാലും സൂര്യ കൈമൾ ഇവരുടെ മകളല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു കണക്കിന് നന്നായി. കാരണം കുറേ മാസങ്ങൾക്കൊക്കെ മുന്നേ നമ്മുടെ പഴയ റൈറ്ററൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ സൂര്യ കൈമൾ ദേവമ്മയുടെ മകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന്. കാരണം ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തു. സൂര്യ ഒരിക്കലും ഇവരുടെ ഫാമിലിയിൽ സ്യൂട്ടബിൾ ആവുന്നില്ല. മീൻസ് എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും ശരി, ചിന്താഗതി ആണെങ്കിലും, അങ്ങനെയൊക്കെ ഒരു നോക്കുമ്പോൾ സൂര്യ കൈമൾ ഈ ഒരു ഫാമിലിക്ക് പറ്റിയൊരു കുട്ടിയായിട്ട് തോന്നിയിട്ടില്ല. ഇനി അന്നത്തെ റൈറ്റർ തന്നെ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ആ ഒരു കാര്യം കറക്റ്റായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഇനി അത് റാണിയമ്മയുടേതാണോ എന്നുള്ളത് വലിയൊരു എന്താണ് ട്വിസ്റ്റാണ്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ ഋഷി ആ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇന്ന ആളുടെ കുട്ടിയായിരിക്കും, പക്ഷേ ഇത് ആ കുട്ടി ഇപ്പോൾ എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുന്നത്, ആ ഫോട്ടോ എടുത്ത് വെച്ച് ചോദിക്കുന്നതും നെക്സ്റ്റ് ഫ്രെയിം കാണിക്കുന്നത് സൂര്യ അതിഥി ടീച്ചറിൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു സീനാണ്. അപ്പോൾ ആ ഒരു നമുക്ക് തരാനുള്ളൊരു സൂചന, അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് തരുന്ന സൂചനകളാണ്. ഋഷി ആ കുട്ടിയെ ചോദിക്കുമ്പോൾ തന്നെ അടുത്തതിൽ സൂര്യയെ കാണിക്കുന്നു, അതൊക്കെ ഒരു സൂചനയാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ഊഹിക്കാനേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഏതായാലും ഇന്നലത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റിൽ ഈ ഒരു കാര്യങ്ങൾ, അതായത് റാണിയമ്മയുടെ ഭൂതകാലം അന്വേഷിച്ചുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, അത് വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചു. അതുപോലെ ആ ഫേസ് ഒരു തരത്തിൽ ഒരു സൂചനയും കിട്ടാത്ത തരത്തിൽ ആ ഫേസ് അത്രയും ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അതിൽ നിന്നിട്ട് ഋഷിക്ക് എങ്ങനെ ഇനി അത് കണ്ടെത്താൻ സാധിക്കും, അത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും റാണിയുടെ മുമ്പിൽ പോയി ഇത് ആരാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു കോളേജിലെ പ്രശ്നങ്ങൾക്ക് ശേഷമുള്ള സീനാണ്. ഇപ്പോഴൊരു റിക്വസ്റ്റ് എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മയക്കുമരുന്നിൻ്റെ ഈ ഒരു കേസിന് ശേഷം സൂര്യ ഋഷിയെ ഒന്ന് മര്യാദയ്ക്ക് പ്രണയിക്കാൻ വിടണേ, അവരെ ഒന്ന് ഒരാഴ്ച സമാധാനമായിട്ട് പ്രണയിക്കാൻ വിട് എന്നാണ്. ശരിയാണ്, ഒരാഴ്ച ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇവരൊന്ന് പ്രണയിച്ചോട്ടെ, അല്ലെങ്കിൽ ഇവരൊരു യാത്ര പോയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ആക്കുവാണെങ്കിൽ എന്തായാലും സൂപ്പറായിട്ടും തീർച്ചയായിട്ടും അത് സൂപ്പറായി മാറും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇന്നെനിക്ക് ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി. ബാക്കി കഥകളൊക്കെ നിങ്ങൾക്കൊക്കെ ധാരാളം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം, സൂര്യ റാണിയമ്മയുടെ മകളാണോ
അതുപോലെ തന്നെ ഋഷിയും സൂര്യയും മുറപ്പെണ്ണും മുറച്ചിറക്കനും ഒക്കെയാണോ? ഇത് മിക്കവാറൊക്കെ എല്ലായിടത്തും കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതോ ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.